കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു യാത്രയുടെ കഥയാണിത്. കേരളത്തിലെ ഏതാനും വനിതാ രത്നങ്ങൾ അവരുടെ നിശ്ചയദാർഢ്യത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നേടിയെടുത്ത സംരംഭകത്വ വിജയത്തിൻ്റെ കഥ. കേരളത്തിലെ കൃഷിവിജ്ഞാന കേന്ദ്രങ്ങളുടെ സാങ്കേതിക പിന്തുണയോടെ കാർഷികാനുബന്ധ മേഖലകളിൽ സംരംഭകത്വ വിജയം നേടിയ വനിതകൾ അവരുടെ മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് അനുകരണീയമായ മാതൃകകളാണ്. കൃഷിവിജ്ഞാന കേന്ദ്രം കാസർഗോഡിൻ്റെ സാങ്കേതിക സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ വിപണനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തുളുനാട് എക്കോ ഗ്രീൻ ഫാമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ MD ശ്രീമതി അന്നമ്മ ജോസ്. സാധാരണ ഒരു വീട്ടമ്മയായിട്ടാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറിയപ്പെട്ടിരുന്നതെങ്കിൽ, ഇന്ന് ഒരു ഫാമ പ്രൊഡ്യൂസർ കമ്പനിയുടെ MD എന്ന നിലയിൽ ആളുകൾ എന്നെ അറിയുകയും എനിക്ക് കുറേയധികം ആളുകളുമായിട്ട് സൗഹൃദങ്ങളായിട്ടും മാർക്കറ്റിങ്ങിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നതിനായിട്ടും ഈ ഒരു മേഖല നമ്മളെ നന്നായിട്ട് നയിച്ചിട്ടുണ്ട്. കോൺ കൃഷിയോട് ഏറെ ആഭിമുഖ്യമുള്ള കണ്ണൂരിലെ ശ്രീമതി മോളി ഡൊമിനിക് കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന സംരംഭമാണ് ഒമേഗ മഷ്റൂംസ്. 18-20 ബഡ്ഡോളമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ദിവസം ഒരു 6 കിലോയോളമാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങളെപ്പോലുള്ള വനിതാ സംരംഭകർക്ക് നല്ലൊരു പ്രചോദനമാണ്. വയനാട് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെ നീള ഗാർഡൻസ് നടത്തിവരുന്ന ശുഭ പുഷ്പകൃഷിയിലൂടെ സന്തോഷവും വരുമാനവും ആർജിക്കുകയാണ്. നീള ഗാർഡൻ എന്ന പേരിൽ എല്ലാ സ്ഥലത്തേക്കും ഞാൻ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാറുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്. പിന്നെ നേരിട്ട് ഇവിടെ വന്ന് എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വന്ന് ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ ഫ്രണ്ട്സായി. പിന്നെ ശാരീരികവും മാനസികവുമായ സന്തോഷം നമുക്കിതുകൊണ്ട് അനുഭവപ്പെടുന്നുണ്ട്. ഹോളി ഏദൻസ് ചിപ്സ് യൂണിറ്റും നഴ്സറിയും നടത്തിവരുന്ന ശ്രീമതി ശൈല ജോസ് കോഴിക്കോട് കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ കീഴിലുള്ള മികച്ച ഒരു സംരംഭകയാണ്. കുരുമുളക് കൃഷിക്കും ഈ സംരംഭത്തിനൊക്കെ 1200 തൊഴിലാളികളുടെ പണി ഒരു വർഷം നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും പേർക്കും തൊഴിൽ കൊടുക്കാനും സാധിച്ചു. എല്ലാ ചെലവും കഴിഞ്ഞ് 600,000 രൂപ ലാഭമുണ്ട്. മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ പിൻബലത്തോടെ സുഷ ഫുഡ് പ്രോഡക്ട്സ് നടത്തുന്ന ശ്രീമതി സുഷമ PT നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത്. ആദ്യം എല്ലാവരെയും എതിർപ്പുകളും എന്തിനാണ് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ആ വ്യക്തികൾ എന്നെ അംഗീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. ആരോഗ്യദായകമായ മില്ലറ്റ് ഉൽപ്പന്നങ്ങളുമായി ശ്രീമതി വിദ്യ KS ആരംഭിച്ച ഹെറി ടേസ്റ്റ്. ഈ സംരംഭത്തിന് സാങ്കേതിക പിന്തുണ നൽകുന്നത് പാലക്കാട് കൃഷിവിജ്ഞാന കേന്ദ്രമാണ്. ഇതൊരു സോഷ്യൽ ബിസിനസ് കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കാരണം ഈ മില്ലറ്റ് കഴിക്കാത്തവരെ നമ്മൾ അവയർനെസ് കൊടുത്തിട്ട് അത് കഴിപ്പിക്കുകയും അവർ ഫേസ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അവരിൽ വരുന്ന മാറ്റങ്ങൾ, റിസൾട്ട് വരുമ്പോൾ അത് അവർക്ക് വരുന്ന സാറ്റിസ്ഫാക്ഷൻ പോലെ തന്നെ നമ്മൾ വഴി ഒരാളുടെ ലൈഫിൽ വരുന്ന ചേഞ്ച് ആലോചിക്കുമ്പോൾ അത് അത്രയും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കും എൻ്റർപ്രണേഴ്സിനും ഉണ്ടാവുന്നതാണ്. കൂട്ടായ്മയിലൂടെ നേടിയെടുത്ത തിളക്കമാർന്ന വിജയമാണ് ജൈത്രി ഫുഡ്സിൻ്റേത്. ഇതിന് പിൻബലമേകിയതാകട്ടെ തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രവും. 7 മാസമായിട്ട് ഇവിടെ ഈ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. ജാം, ജെല്ലി, പിക്കിൾസ്, കാൻഡികൾ, നെല്ലിക്ക കാന്താരി, ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള വിഭവങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു വരുന്നു. 1 മാസം ഞങ്ങൾക്ക് ഒരു 3 ലക്ഷത്തിൻ്റെ ടേൺ ഓവർ ഉണ്ടാവുന്നുണ്ട്.
എറണാകുളം കൃഷിവിജ്ഞാന കേന്ദ്രം നൽകുന്ന സാങ്കേതിക സഹായമാണ് ശ്രീമതി ഷൈബി സാജനെ കരിമീൻ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദന വിപണനത്തിലൂടെ വിജയം കൊയ്യാൻ സഹായിച്ചത്. 5 വർഷം മുമ്പ് KVK നിന്നും കരിമീൻ വിത്തുൽപാദനത്തിൻ്റെ പരിശീലനം ലഭിക്കുകയും അതിനുശേഷമാണ് കൃഷിയിലേക്ക് ഇറങ്ങുകയും ചെയ്തത്. 40 സെൻറ് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്യുന്നത്. 3 മാസത്തിൽ ഇടയ്ക്ക് ഏകദേശം 10,000 കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇടുക്കി കൃഷിവിജ്ഞാന കേന്ദ്രം കൂൺ കൃഷിയിൽ നൽകിയ സാങ്കേതിക പരിജ്ഞാനമാണ് ശ്രീമതി മഞ്ജുളയെ ഈ രംഗത്തെ മികവുറ്റ സംരംഭകയാകാൻ സഹായിച്ചത്. ഇപ്പം നമുക്ക് KVK ശാന്തമാറ ഇരുന്ന് 2019 5 ദിവസത്തെ ട്രെയിനിങ് അവിടെ ഉണ്ടായിരുന്നു. അതിന് പോയിട്ട് വന്നതിന് ശേഷം നമ്മൾ വ്യാപകമായിട്ട് തന്നെ ചെയ്യാൻ തുടങ്ങി. ഇത് തുടങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് 2 ഫാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആദ്യം ചെറിയൊരു ഷെട്ടിൽ തന്നെയാണ് ചെയ്തത്. കോട്ടയം കൃഷിവിജ്ഞാന കേന്ദ്രം നൽകിയ സാങ്കേതിക സഹായമാണ് ശ്രീമതി റീന കെന്നിയെ ഓർക്കിഡ് കൃഷിയിലെ ഒരു മികച്ച സംരംഭകയാക്കിയത്. സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യണം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട, അങ്ങനെ തുടങ്ങിയ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് അത് ഈ ഒരു സംരംഭത്തെ ഞാൻ തിരഞ്ഞെടുത്തത്. രുചിര പ്രകൃതി ഫുഡ്സിലൂടെ കാർഷികോൽപ്പന്ന വിപണന രംഗത്ത് തിളങ്ങുന്ന കാർഷിക ബിരുദധാരി കൂടിയായ വാണി ആലപ്പുഴ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൻ്റെ അഭിമാനമാണ്. ഒരു കർഷകയിൽ നിന്ന് ഒരു കാർഷിക സംരംഭക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു മാനസികമായിട്ടുള്ളൊരു ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു, ഒരു തടയലുണ്ടായിരുന്നു, ശരിയാവുമോ. കാരണം എൻ്റെ അച്ഛനൊരു ബിസിനസ്സുകാരനായിരുന്നു, എനിക്കൊരു ബിസിനസ് ലോകത്തേക്ക് കടന്നു വരാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലനിൽപ്പിൻ്റെ ആ അതിജീവനത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രധാനമായിട്ടും കർഷകരിൽ നിന്ന് കാർഷിക സംരംഭത്തിലേക്ക് കൂടി യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ചെറുധാന്യപ്പൊടികളും കറിപ്പൊടികളും ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്ന സംരംഭകയാണ് ഭരത് ഫുഡ്സ് ഉടമയായ വത്സലകുമാരി. പത്തനംതിട്ട കൃഷിവിജ്ഞാന കേന്ദ്രമാണ് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ നൽകുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വാർത്ത കണ്ടിരുന്നു, ഈ വിഷം ഭക്ഷ്യവിഷബാധയേറ്റ് കുട്ടികൾ, പിന്നെ ഒരു കുട്ടി മരിക്കുകയും ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ വിഷബാധയേറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നൊക്കെ. അങ്ങനെ ഞാൻ നമ്മുടെ പഞ്ചായത്തിലെ മൊത്തം അംഗൻവാടി പിള്ളേർക്കും റാഗിപ്പൊടി, ഇഡ്ഡലിപ്പൊടി, പുട്ടുപൊടി, ഇങ്ങനെ 3 പൊടിയും കൊടുത്തിരുന്നു. ഏറെ വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ ശ്രീമതി റീറ്റ ലോറൻസ് ചക്കയിൽ നിന്നും ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് വിജയം നേടിയത്. HS Foods എന്ന ഈ സംരംഭത്തിന് കൊല്ലം കൃഷിവിജ്ഞാന കേന്ദ്രമാണ് സാങ്കേതിക പിന്തുണ നൽകി വരുന്നത്. ഞാൻ ആദ്യം ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുമ്പോൾ ചക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് കേട്ടു. പിന്നീട് ചക്കയുടെ ഗുണം എല്ലാവരിലും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ പ്രൊഡക്ഷൻ തുടങ്ങിയത്. ഞാൻ ഉണ്ടാക്കുന്ന മുഴുവനും വിദേശത്തുള്ളവരാണ് കൊണ്ടുപോകുന്നത്. അവർക്ക് ചക്ക കിട്ടാത്തതുകൊണ്ട് ഇത് വേഗം അവിയലുണ്ടാക്കി കഴിക്കാം. പിന്നെ ചക്കപ്പൊടി, ഒരുപാട് ക്യാൻസർ പേഷ്യൻറ്റും ഷുഗർ പേഷ്യൻറ്റും ചക്കപ്പൊടി എൻ്റെ ഉപയോഗിക്കുന്നുണ്ട്. തിരുവനന്തപുരം കൃഷിവിജ്ഞാന കേന്ദ്രം നൽകിയ സാങ്കേതിക പരിജ്ഞാനത്തിലൂടെയാണ് വനിതാ കൂട്ടായ്മയായ ശ്രീഹരിതം ഫുഡ് പ്രോഡക്ട്സ് വാഴയിൽ നിന്നുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളുമായി വിപണിയിൽ മുന്നേറുന്നത്. ഞങ്ങൾ SHG 12 പേര് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത സംരംഭത്തിൽ SHG ആയിട്ട് ചെയ്ത ഇതിൽ ഞങ്ങൾ 5 പേര് ചേർന്നിട്ട് വീണ്ടും ഒരു JLG ആയിട്ട് രൂപീകരിച്ചിട്ട് അതിലാണ് ഞങ്ങൾ ഈ ന്യൂട്രിമിക്സിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരിക്കലും എൻ്റെ മാത്രം വിജയമല്ല, 5 പേരും നല്ല രീതിയിൽ ഒരേപോലെ ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക സംരംഭകത്വത്തിൻ്റെ നിറവാർന്ന കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ഈ വനിതാ രത്നങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം, പിന്തുടരാം.